സിനിമകളിലും മറ്റും ജീവികളുടെ അമാനുഷികമായ കഴിവുകളെ ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് സാങ്കേതിക വിദ്യയുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കഴിവുകളും പ്രകടനങ്ങളും കാഴ്ചവെച്ച കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മുതലയുടെ വായിക്കുള്ളിൽ തലയിടുന്ന ആൾ മുതൽ അതീവ ബുദ്ധി സാമർത്ഥ്യം പ്രകടിപ്പിക്കുന്ന പൂച്ചെ വരെ നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. നമ്പർ 10, ചിമ്പാൻസി സ്മോക്കിംഗ്. ചിമ്പാൻസികൾ വളരെ അത്ഭുതകരമായ ഒരു ജീവിവർഗം തന്നെയാണ്. ഇവ മനുഷ്യരുടെ സ്വഭാവവുമായി ഏറെ സാദൃശ്യം പുലർത്തുന്നു. നമ്മൾ ചെയ്യുന്നതിന് സമാനമായ നിരവധി പ്രവർത്തനങ്ങളും ഇവ ചെയ്യാറുണ്ട്. കൂടാതെ മനുഷ്യരുടെ സമാനമായ പല വികാരങ്ങളും ഇവയിലുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വളരെ രസകരമായ ഒരു ചിമ്പാൻസിയെ നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും. സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഇതിന്റെ നടപ്പ്. നോർത്ത് കൊറിയയിലെ ഒരു മൃഗശാലയിലാണ് ഈ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വളരെ അതിശയകരവും രസകരവുമായ രീതിയിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഈ ചിമ്പാൻസി അതിലൂടെ നടക്കുകയായിരുന്നു. ഒരിക്കൽ ഈ കൂടിനുള്ളിൽ ഒരു കൂടി സിഗരറ്റും ലൈറ്ററും ചാടിപ്പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ചിമ്പാൻസി ഇത് കാണുകയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ലൈറ്റർ കത്തിച്ച് സിഗരറ്റ് വലിക്കുകയും ചെയ്തു. എത്ര അതിശയകരമാണല്ലേ ഈ കാഴ്ച. നമ്പർ 9, ഈഗിൾ സ്നാച്ചസ് ബേബി. പല കഥകളിലും കുട്ടികളെ സംരക്ഷിച്ച പക്ഷികളെയും മനുഷ്യനെ വരെ റാഞ്ചുന്ന പക്ഷികളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന് സമാനമായ രീതിയിൽ ഒരു കൊച്ചുകുട്ടിയെ കഴുകൻ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ച സംഭവത്തെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. 2012 കാനഡയിൽ വെച്ച് നടന്ന ഒരു സംഭവമായിരുന്നു ഇത്. ഒരു കുടുംബം മൗണ്ട് റിയൽ പാർക്കിൽ വിശ്രമിക്കുകയായിരുന്നു. ഈ സമയം പാർക്കിന് മുകളിലൂടെ ഒരു കഴുകൻ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. കൗതുകം തോന്നിയ ഒരു വ്യക്തി ഇത് ഫോണിൽ പകർത്തുവാൻ ആരംഭിച്ചു. എന്നാൽ ക്യാമറമാനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ കഴുകൻ താഴേക്ക് പറന്നെത്തി. തൊട്ടടുത്തുള്ള നിമിഷം അവിടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞിനെ ഇത് വരുതിയിലാക്കുവാൻ ശ്രമിച്ചു. കുറച്ചു ദൂരം ഇതിനെയും കൊണ്ട് പറന്നു എങ്കിലും അത് വിചാരിച്ചതിനേക്കാൾ ഭാരം ഉണ്ടായിരുന്നതിനാലും ഇതിനെ ചെറുക്കുവാനായി മാതാപിതാക്കൾ ഓടിയെടുത്തതും കഴുകനെ ഈ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുവാൻ പ്രേരിപ്പിച്ചു. എന്നിരുന്നാലും ആ മാതാപിതാക്കളും ക്യാമറമാനും ഒരു നിമിഷത്തേക്ക് നടുങ്ങിപ്പോയിരുന്നു. നമ്പർ 8, ക്രോക്കഡൈൽ. മുതലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയാനകമായ രൂപവും പ്രവൃത്തിയുമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇത് മനുഷ്യരുടെ മേലായാലും മറ്റ് ഇരകളുടെ നേർക്കായാലും അതീവ ഗുരുതരമായ പരിക്കുകൾ ഏൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഭാഗങ്ങളിലൂടെയുള്ള യാത്രകളിലായാലും മൃഗശാലയിൽ ഇവയെ കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അതീവ ജാഗ്രത പുലർത്തുന്നു. എന്നാൽ തായ്ലൻഡിൽ നടക്കുന്ന ഒരു അഭ്യാസ പ്രകടനത്തിൽ കാണുന്ന കാഴ്ച നമ്മളെ ഞെട്ടിക്കും. ഒരു വ്യക്തി മുതലയോടൊപ്പം നടത്തുന്ന ചില കാര്യങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുതലയുടെ വായിൽ കൈയിടുന്നതും അയാളുടെ തല അതിന്റെ വായിൽ കയറ്റി വെക്കുന്നതുമൊക്കെ വളരെ ആസ്വദിച്ചാണ് ഇയാൾ ചെയ്യുന്നത്. എങ്കിലും കാഴ്ചക്കാരെ ഇത് അത്ഭുത ശബ്ദരാക്കുന്നു. കാരണം മുതലയുടെ ഒരു കടി കിട്ടിയാൽ ഇയാളുടെ തലച്ചോറ് തകർന്നടിഞ്ഞു പോകും. എന്നാൽ യാതൊരു അപകടങ്ങളോ ഭയമോ കൂടാതെ ഇയാൾ മുതലയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ പരിപാടിയിൽ നിന്നും ഇയാൾ നല്ല വരുമാനം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. വർഷങ്ങളോളം നീണ്ട പരിശീലനങ്ങൾക്ക് ശേഷമാണ് മുതലയുമായുള്ള ഈ രീതി ഇയാൾ പഠിച്ചെടുത്തത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ധൈര്യം സംബന്ധിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. നമ്പർ 7, ഡ്രൈവിംഗ് ഡോഗ്. ലോകത്തിലെ കാറോടിക്കുന്ന നായ എന്ന അംഗീകാരം ലഭിച്ച ഒരു നായയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. പോർട്ടർ എന്ന പേരുള്ള ഈ നായ ന്യൂസിലൻഡ് സ്വദേശിയായ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ്. പ്രത്യേക തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശേഷമാണ് ഇവനെ കാർ ഓടിപ്പിക്കുക എന്ന തീരുമാനത്തിലെത്തിയത്. തന്റേതായ ബുദ്ധി സാമർത്ഥ്യം കൊണ്ട് അതിവേഗം ഇവൻ എല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് പ്രത്യേക സജ്ജീകരണങ്ങളുള്ള ഒരു കാറ് ഇവന് നൽകുകയും ചെയ്തു. മികച്ച തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവന്റെ എളുപ്പത്തിനായി ഇതിൽ ഘടിപ്പിച്ചിരുന്നു. ഇതുമൂലം വളരെ കൃത്യതയോടെ ഇവൻ കാർ ഓടിക്കുകയും ചെയ്തു. എന്തായാലും വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്പർ 6, എലിഫന്റ്സ് പ്ലേ ഫുട്ബോൾ. വളരെയധികം രസകരമായി തോന്നുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. ആനകളെ തെല്ലൊരു ഭയത്തോടെയാണ് നാം കാണാറുള്ളത്. എന്നാൽ ആനകളുടെ ഒരു ഫുട്ബോൾ മത്സരം കണ്ടു നോക്കിയാലോ? ബംഗ്ലാദേശിലാണ് ഈ കൗതുകമുണർത്തുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിലെ ഒരു മൃഗശാലയിലെ ആന വളർത്തൽ ഭാഗത്താണ് ഈ കളി അരങ്ങേറുന്നത്. ഇത് കാണുന്നതിനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്താറുള്ളത്. കാണികൾക്കും പലപ്പോഴും ബോൾ കൊണ്ടുള്ള അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നിരുന്നാലും വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണിത്. യഥാർത്ഥ ഫുട്ബോൾ മത്സരത്തിന് സമാനമായി നീണ്ടു നിൽക്കുന്ന കളിയും പെനാൽറ്റി ഷൂട്ടൌട്ടും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു. നമ്പർ 5, ഡോഗ് സർഫിംഗ് കോമ്പറ്റീഷൻ.
നോർത്ത് കാലിഫോർണിയയിൽ നടത്തുന്ന ഒരു മത്സര വിഭാഗമാണ് നായകളുടെ സർഫിംഗ്. തിരമാലകൾക്ക് മുകളിലൂടെ പ്രത്യേക ബോർഡുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നതാണ് ഈ മത്സരം. എല്ലാ വർഷവും ഇത്തരം മത്സരങ്ങൾ നടത്തിപ്പോരുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രശസ്തരായ നിരവധി നായകൾ ഇതിൽ പങ്കെടുക്കുന്നു. ചാമ്പ്യൻഷിപ്പുകൾ നടത്തുവാൻ നിരവധി സംഘടനകളും മുന്നോട്ട് വരാറുണ്ട്. തിരകളെ അതിജീവിച്ച് സാഹസികമായി തിരികെ എത്തുന്ന നായയാണ് വിജയി. കൂടാതെ സർഫിംഗിനെ തന്നെ മറ്റു പല വിഭാഗങ്ങളിൽ പെടുന്ന മത്സരങ്ങളും ഇവിടെ നടത്താറുണ്ട്. ഇതിനോടനുബന്ധിച്ച് നായകളുടെ ഫാഷൻ ഷോയും ഇവിടെ നടത്താറുണ്ട്. സർഫിംഗിൽ ശക്തരായ നിരവധി നായകൾ പങ്കെടുക്കുന്നു. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി പോരുന്നുണ്ട്. നിരവധി പരിശീലനങ്ങൾക്ക് ശേഷമാണ് ഇവയെ മത്സരത്തിന് അയക്കുന്നത്. ഫ്രഞ്ച് ബുൾഡോഗായ ഷെരി ഹെല്ലിംഗ് എന്ന നായയാണ് ഇവിടത്തെ മിന്നും താരം. പലപ്പോഴും ഈ നായയാണ് വിജയിക്കുന്നത്. ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നായകളുടെ മത്സരമായി ഇതിനെ കണക്കാക്കുന്നു. നമ്പർ 4, ക്യാറ്റ് ഫീഡിംഗ് ഡക്ലിംഗ്സ്. ഒരു പൂച്ചയും കുറച്ച് താറാവിൻ കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹമാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. പൊതുവെ പൂച്ചകൾക്കടുത്ത് ഇത്തരം കുഞ്ഞുങ്ങളെ ലഭിച്ചാൽ അതിനെ ആക്രമിക്കാറാണ് പതിവ്. എന്നാൽ അതിൽ നിന്നും വിട്ടുമാറി രസകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡെല്ല എന്നറിയപ്പെടുന്ന ഈ പൂച്ചയ്ക്ക് സമീപമാണ് താറാവിൻ കുഞ്ഞുങ്ങളുടെ കൂടും ഉണ്ടായിരുന്നത്. ഇവർ ഒരു കൂട്ടിലേക്ക് പിന്നീട് മാറി. ഡെല്ലയ്ക്ക് 3 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം തന്നെ താറാവിൻ കുഞ്ഞുങ്ങളും കിടന്നു. ഇവരെല്ലാവരും സഹോദരങ്ങൾ എന്നോണം ഒരു സ്ഥലത്ത് താമസിച്ചു. അമ്മ താറാവിന്റെ അഭാവത്തിൽ പൂച്ചയുടെ പാൽ കുടിച്ച് ഇവ വളർന്നു. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത്. നമ്പർ 3, വെരി സ്മാർട്ട് ക്യാറ്റ്. അതീവ ബുദ്ധിശാലി അല്ലെങ്കിൽ ശ്രദ്ധയുള്ള ഒരു പൂച്ചയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള ഒരു തെരുവ് മാജിക്ക് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും. ബോളുകളും കപ്പും ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ചടുലമായ നീക്കങ്ങളിലൂടെ കപ്പ് ഉപയോഗിച്ച് ബോളിനെ മറച്ച് അതിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിലുള്ള ഈ രീതിയിലൂടെ കാഴ്ചക്കാരന് ബോൾ ഏത് കപ്പിന്റെ ചുവട്ടിലാണെന്ന് ആശയക്കുഴപ്പമുണ്ടാകുന്നു. എന്നാൽ ഈ പൂച്ചയുടെ അടുത്ത് ഈ തന്ത്രങ്ങൾ ഒന്നും വിലപ്പോകില്ല. തന്റെ യജമാനൻ ഇത്തരത്തിലുള്ള മാജിക്ക് ഈ പൂച്ചയുടെ അടുത്ത് ചെയ്യുന്നു. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ പൂച്ച ബോളിന്റെ സ്ഥാനം കണ്ടെത്തുന്നു. എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചെയ്താലും അതിനെയൊക്കെ നിഷ്പ്രഭമാക്കി പൂച്ച ബോളിനെ കണ്ടെത്തുന്നു. എത്ര അത്ഭുതകരമാണല്ലേ. മനുഷ്യന്റെ ബുദ്ധി തോറ്റുപോകുന്നിടത്ത് അണുവിടെ പിഴയ്ക്കാതെ പൂച്ച തന്റെ ബുദ്ധി പ്രകടിപ്പിക്കുന്നു. ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത്. നമ്പർ 2, ദ വോൾഫ്. കരയുന്ന കൊച്ചുകുട്ടികളെ സമാധാനിപ്പിച്ച് ഉറക്കുക എന്നത് അമ്മമാർക്ക് എന്നും ശ്രമപ്പെട്ട ഒരു ജോലി തന്നെയാണ്. ഇതിനായി താരാട്ടുപാട്ടുകളും കളിപ്പാട്ടങ്ങളുമൊക്കെ പ്രയോജനപ്പെടുത്തുന്നു. എന്നാൽ മറ്റ് ജോലി തിരക്കുകൾക്കിടയിൽ കുഞ്ഞു കരയുന്നതൊക്കെ ജോലിക്ക് തടസ്സമായി മാറുന്നു. എന്നാൽ വളരെ രസകരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. ഒരു വളർത്തു ചെന്നായ തന്റെ യജമാനന്റെ കുഞ്ഞിനെ തന്റെ ശബ്ദം ഉപയോഗിച്ച് പാടി ഉറക്കുന്നു. ഇതിനായി ഉച്ചത്തിൽ ഇവൻ ഓരിയിടുന്നു. കൂടാതെ കുഞ്ഞ് ഉറങ്ങുന്നതുവരെ വ്യത്യസ്തമായ രീതിയിലുള്ള ശബ്ദങ്ങളും ഉണ്ടാകുന്നു. തന്റെ കർത്തവ്യം എന്നോണം എല്ലാ ദിവസവും ഈ ചെന്നായ ഈ ജോലി മനോഹരമായി ചെയ്യുന്നു. അമ്മ താരാട്ടുപാട്ട് പാടുന്നതിന് സമാനമായി തന്റെ ശബ്ദം ഉപയോഗിച്ച് വ്യത്യസ്തമായ ഓരിയിടൽ ഉണ്ടാക്കുന്നു. അങ്ങനെ കുട്ടിയെ ശാന്തനാക്കി ഉറക്കുന്നു. ദിനം പ്രതിയുള്ള ഈ ശബ്ദം ശീലമായ കുട്ടിയെ ഇത് ഒട്ടും തന്നെ അലോസരപ്പെടുത്തുന്നില്ല. നമ്പർ 1, വെയിൽ പ്ലേസ് റഗ്ബി. റഗ്ബി എന്ന കായിക വിനോദത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. സാഹസികവും അപകടം നിറഞ്ഞതുമായ ഒന്നായി നമുക്കിതിനെ തോന്നിയേക്കാം. ഇത് കളിക്കുന്നത് ബെലൂഗ എന്നറിയപ്പെടുന്ന തിമിംഗലങ്ങളായാലോ, അത്തരത്തിൽ ഒരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ആഴക്കടലിന്റെ ഭാഗങ്ങളിൽ പരിശീലനം നേടിയ തിമിംഗലങ്ങളുടെ ടീമാണ് ഇത് കളിക്കുന്നത്. അതീവ ബുദ്ധിശാലികളായ ഇവയെ നിയന്ത്രിക്കുവാനും മറ്റും വിദഗ്ധർ ഇവർക്കൊപ്പം വെള്ളത്തിലും ബോട്ടുകളിലുമായി ഉണ്ടാകും. ഇവർ നിർദ്ദേശിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തിമിംഗലങ്ങളുടെ ഈ കളി. ഇവ ആശയവിനിമയത്തിനായി പ്രത്യേകതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. 3000 pounds ഭാരമുള്ള ഇവയെ നിരവധി പരിശീലനങ്ങൾക്ക് ശേഷമാണ് റഗ്ബിക്കായി ഒരുക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സംഭവം ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടമായത് കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.